പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു അടിപൊളി വീഡിയോയാണ് വന്നേക്കണേ. നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടാ. നമ്മുടെ വീടും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഹോം ടൂറിൽ നമ്മള് അല്ലാണ്ടും വീട്ടിലെ ഒരു വീഡിയോസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. വീടിന്റെ ചുറ്റുപാടും പരിസരമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഹോം ടൂർ കാണാത്തവർക്ക് താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കയറി കാണാട്ടാ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്ഥലം പരിസരമൊക്കെ കാണാം, ചുറ്റും കാണാം. പിന്നെ എന്നിട്ടാണ് അപ്പൊ നമ്മുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. നമ്മുടെ ഹോം ടൂർ കാണാത്തവരൊക്കെ കാണാം, നമ്മളെ കുട്ടുകാരും കാണാത്തവർ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം ഫ്രണ്ട്സ്. അപ്പ ഇതാണ് നമ്മുടെ വീട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടിണ്ടാവുമല്ലോ. വീടിന്റെ പരിസരം എന്ന് പറയാനായിട്ട് ഇവിടെ കുറെ ചെടികളും പൂന്തോട്ടം സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അധികം ചെടിയൊന്നുമില്ല കേട്ടാ, കുറച്ചൊക്കെ ഉള്ളൂ. ഇതാണ് റോഡ് കേട്ടോ. അതെ, ഇത് റോഡ് താഴിട്ടുള്ള രണ്ട് വീടുണ്ട് താഴിട്ട്. അപ്പൊ അധികമൊന്നുമില്ല, രണ്ട് വീടുള്ളൂ. അപ്പൊ അതെ, നമ്മുടെ ഈ സൈഡിലായിട്ട് അമ്മ നട്ടേക്കണ അമ്മയുടെ കുറച്ച് കലാവിരുദ്ധികളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെയാണ് നമ്മള് ചെടി ചെട്ടി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണേ. ഇവിടുന്ന് മേലോട്ടാണ് ഇതേ നമ്മുടെ കേറിട്ടാ, വാർക്ക മേലിട്ടാ, വാർക്ക മേലിട്ട് പോണത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറി മേലിലോട്ട് പോവാ. അങ്ങനെയാണ് നേരെ ചെല്ലണതാണ് നമ്മുടെ വാർക്ക മേള്. അപ്പൊ ഇതേ സൈഡൊക്കെ കണ്ടിണ്ടാവുലോ. നമ്മുടെ ജാക്കി, ഇതാ ജാക്കേ ഓടിക്കളഞ്ഞു. പിന്നെ ഇതാണല്ലോ ഫ്രണ്ട്. അപ്പൊ ഈ ഫ്രണ്ടിലത്തെ ചെടി ചെടിയിലെ സംഭവങ്ങളൊക്കെ ഉണ്ടത്. ഇതാണ് നമ്മുടെ ചെടി ചെടി സംഭവങ്ങളൊക്കെ. കൂടെ നമ്മള് ഹാളിൽ എവിടെ വെച്ചാണ് അമ്മ എടുത്ത്, അമ്മൂമ്മ എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പൊ ഇവിടെ പാപ്പ നനയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പോ അതിനകത്തേ കൊറേ വെള്ളവും ഇതൊക്കെ ചാടി തട്ടാ. നമ്മുടെ ടാങ്ക് ആണ്, ഫിഷ് ടാങ്ക്. ഫിഷ് ടാങ്ക് ആണ് കേട്ടോ, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അച്ഛനും കൂടി എനിക്കൊരു ഫിഷ് ടാങ്ക് വേണമെന്ന് പറഞ്ഞു, ഒന്നും നോക്കില്ല. ഫിഷ് ടാങ്ക് നേരെ ഇഷ്ടിയച്ച് ഞങ്ങൾ വേണതാണ്. ഏതാണ് ഗോൾഡ് ഫിഷ് ഉണ്ട് രണ്ടെണ്ണം, ബാക്കിയൊക്കെ ചത്തുപോയി. ഇവിടെ എവിടെയൊക്കെ ഉണ്ടൊക്കെ ഉണ്ട്, കാണാൻ പറ്റുമോ എന്നറിയില്ല. കാരണം കൊറേ നാളായി നമ്മൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് പായല് നല്ലവണ്ണം ഇതായിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. ഇത് ഞങ്ങള് വെങ്ങോലെന്നുണ്ടെന്ന പായലാണത്. ശ്രദ്ധാട്ടാ, അത് കുഞ്ഞിതായിരുന്നു, കുഞ്ഞു പായലായിരുന്നു, ചെറിയ പായലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇങ്ങനെ വിടർന്ന് ഇതായിട്ട് വലുതായിട്ടാ. ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ള മതിലും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ആര് എന്നിട്ടാണ് കറിവേപ്പില നിപ്പണ്ട്. ഇവിടെ നമ്മുടെ കുറച്ച് വിറകങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണേണിത് ഇവിടെ ചെയ്തേക്കണേണ്. പിന്നെ നമുക്ക് നമ്മുടെ വീടിന്റെ സൈഡ് ഭാഗം കാണാം. ഇത് അപ്പുറേ വീടാണ് കേട്ടോ വീടിൻ്റെ. ആ അതെ, നമ്മുടെ കുഞ്ഞു ജാക്കിയുടെ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് വീടിൻ്റെ സൈഡ് ഭാഗം. അപ്പോൾ അച്ഛന് ഇതായി കഴിഞ്ഞ ടൈമിൽ നമ്മളിതേ ഇവിടെയാണ്, ആ അമ്മയ്ക്കിതായ ടൈമിൽ നമ്മളിതേ അച്ഛനും ഇവിടെയാണ് കിടത്തിയത് കേട്ടോ. നമ്മുടെ കട്ടിലാണത്. അപ്പോൾ ഇതേ നമ്മളിതേ ഇതിലെയാണ് നമ്മളിതേ മാഞ്ചേത്തിലോട്ട് പോണേ കേട്ടോ. ഇതിലാണ് നമ്മൾ മാഞ്ചേത്തിലോട്ടൊക്കെ പോണത്. സൗണ്ട് ഉണ്ടാവുന്നാവും, സൗണ്ട് ഉണ്ടാവും എന്ന് വെച്ചാണ്. അപ്പൊ ഇതേ നമ്മുടെ അലക്കല്ലും സംഭവങ്ങളൊക്കെയാണിത്. ഇവിടെയാണ് നമ്മുടെ ഇത്, ഇവിടെയാണ് നമ്മുടെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടണേ. ഈ തെങ്ങിന്റെ ചോട്ടിൽ തെങ്ങിന്റെ ബാക്ക് വശം ഇവിടെയാണ് അലക്കണ വെള്ളമൊക്കെ എടുക്കണേ. അതേ കിടക്കുന്ന എന്റെ ചെരുപ്പ്, വീട്ടിലിടുന്ന ചെരുപ്പാണത്. ബാക്കിലാണ് വെക്കണേ. എന്നിട്ടാണ് ഇവിടെ കുറേ സംഭവങ്ങളും, വാഷ് പഴയ വാഷിംഗ് മെഷീൻ. ഇതാണ് ബാത്റൂം, ബാത്റൂം തുറന്നെടുക്കുകയാണ്. ഈ അമ്മൂമ്മയുടെ ഡ്രസ്സ് ഇതേ ഇപ്പോൾ അമ്മൂമ്മയുടെ കൊണ്ടിട്ടു. ഇത് വേറൊരു തെങ്ങിൻ്റെ ചൂടാണ്. ഈ അമ്മോനെ കാണാൻ തീരുള്ളത്. ഇത് 18-ാം വട്ടം ആയിരുന്നു, ചെറിയ തെങ്ങായിരുന്നു. അപ്പം കരിക്കൊക്കെ ഉണ്ടായതാണ്. പിന്നീട് അത് കുറച്ച് നാൾ മുമ്പാണ് വളർന്ന്, പെട്ടെന്നാണ് വളർന്നാട് പോയത്. അപ്പം ഇവിടെ ഇത് ഇടാൻ പാടില്ല. വേസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇടാം. വേസ്റ്റുകളായിട്ടുള്ള നിറ മീൻ്റെ അങ്ങനെയുള്ള സംഭവം ഇടാൻ പാടില്ല, അല്ലാത്ത വേസ്റ്റുകളൊക്കെ ഇടാം. പിന്നെ ഇവിടെ ഒരു ചെറിയ നമുക്കൊരു മൽബറി മരം ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു മരമായിട്ട് പുഴു ഇതൊക്കെ വരാൻ തുടങ്ങിയപ്പോ. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് വശം.
നമുക്കിനി സൈഡിലിട്ട് പോവാം. സൈഡിലിട്ട് പോവാം. ഇതാണ് നമ്മൾ ഇടുന്നത്. ഇവിടെ അലോവേറ കാര്യങ്ങളൊക്കെയാണ്. ഒരു ഓള കയറിപ്പോ നട്ട സംഭവങ്ങളാണ്. ഇപ്പൊ നമ്മള് തിരിഞ്ഞു നോക്കാറില്ല, അത് വേറെ കാര്യം. അത് വളർന്ന് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താണ്, അപ്പൊ നമുക്ക് വാർക്കമ്പള്ള കാര്യങ്ങളിലിട്ട് പോവാം. അപ്പോ ഇതാണ് ആ സൈഡ്. ഇതാണിപ്പോ വീടും വാർക്കമേൽ കാണിക്കണോ? വീടും പരിസരം കാണിച്ചില്ലേ? ഇതൊക്കെയാണ് നമ്മള് പെട്ടെന്ന് എന്താ കാണിച്ചത്. അവിടെ ജാക്കി വരുന്നുണ്ട്. നമ്മള് പെട്ടെന്നാണ് അപ്പൊ കാണിച്ചത്. നമ്മൾ എന്തായാലും അടുത്തൊരു ഹോം ടൂർ നമ്മൾ വൈകാതെ പിന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇടയ്ക്ക് ചുമ്മാ രസത്തിന് നമ്മളെന്തായാലും പിന്നീട് നമ്മള് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ ചുറ്റുമൊക്കെ. പിന്നെ എന്നിട്ടാണ് ഇതൊക്കെ നമ്മുടെ റോഡ് വേണി നമുക്കൊന്ന് ജസ്റ്റ് കാണിക്കല്ലേ. ഇങ്ങനെ ബാക്ക് എടുത്ത് കാണിക്കട്ടോ. നമ്മളിനി ബാക്ക് ക്യാമറയിലേക്ക് ഇടുന്നില്ല. ഫ്രണ്ട് ക്യാമറയിലേക്ക് ഇട്ടാണ് കാണിക്കണേ. അവിടെ നിന്ന് വന്നതാണ് റോഡ് വന്ന റോഡ്. അവിടെ നിന്ന് നേരെ ഞങ്ങള് റിട്ടേൺ അടിച്ച് ബാക്കോട്ട് എടുക്കട്ടോ. അപ്പോ ഇവിടെ നിന്നാണ്, അതെ ആ റോട്ടിൽ നിന്ന് നമ്മളിതാ വരുന്നു, നേരെ പോകുന്നു. അവിടെ ചെന്നതേ ഇങ്ങനെ പോകുന്നു കേട്ടാ. ഇങ്ങനെ നമ്മൾ നേരെ വരുന്നു. നേരെ നമ്മുടെ വീടതാണ്. നേരെ ഇതാ വീട്ടിലേട്ട് കയറുന്നു. വീട്ടിലിട്ട് ആ പിന്നെ അതികളുടെ ചുറ്റാം, ഇതിലെ ചുറ്റാം, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയൊരു വീടും പരിസരവും പരിസരം കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന ആയിരിക്കണോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ തൊട്ടാണ് വേറെ ഒന്നിലുണ്ട് പറയാൻ, വേറെ തൊട്ടാണ്. അപ്പോ എനിക്ക് ഞാൻ ഇപ്പൊ റെഡിയായി നിൽക്കണത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, ട്യൂഷൻ പോവാനുണ്ട്. 4 മണിക്കാണ് ട്യൂഷൻ. അപ്പൊ ഇപ്പൊ സമയത്ത് 4:35 ആയിട്ടുണ്ട്. സോറി, 3:35 ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വേഗം തന്നെ റെഡിയായി ട്യൂഷൻ പോകണം. കാരണം ഇന്നലെ മഴ കാരണം നമുക്ക് പോകാൻ പറ്റില്ല, പോകാനായിട്ട് പറ്റിയില്ല. റെഡി ഒക്കെ ആയിട്ടിരുന്നു, പക്ഷെ പോവാൻ ചേട്ടനെ കാണുന്നില്ല. നല്ല മഴയായിരുന്നു. പോണേന് ഒരു 10-15 മിനിറ്റ് മുമ്പ് മഴ കണ്ടോണ്ടിരിക്കും. നല്ല കാറൊക്കെ കുത്തി മഴയായിരുന്നു. പിന്നെ നമ്മള് പോയില്ല, മഴ മാറുമ്പോ പോവാന്ന് ഓർത്ത് ഒരുപാട് സമയമായിരുന്നു. അതിന്റെ പേരില് പിന്നെ പോകാനും പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇന്നലെ ട്യൂഷൻ പോയില്ല. അപ്പൊ ഇന്ന് പോവാം വിചാരിക്കണോ. പിന്നെ സൺഡേ ആണ്. എന്നാലും നോക്കി കഴിഞ്ഞപ്പോ നല്ല വെയിലുണ്ട്. അപ്പൊ ഇനിയിപ്പോ വെയിലത്ത് എങ്ങനെ പോണേന്ന് ഞാൻ ആലോചിക്കണേ. ഞാൻ പറയുകയും ചെയ്തോളോട് എന്തിനു പറയുന്നു, പോണോ ഒന്ന് പോണോ. പരീക്ഷയ്ക്ക് ഞാനാണ് എഴുതണ്ടേ. അപ്പൊ എന്തായാലും ഇന്ന് പോണം. ട്യൂഷൻ പോയത് പിന്നെ ചേട്ടാക്ക് ചേട്ടാ കൂട്ടുകാരനെ കാണാനായിട്ട്. എവിടെയാട്ടെ ഈ വീട്, ആ സ്ഥലത്തിന് പേരുന്നായിരുന്നു? ആ ഇടത്തലാണ്. ആദി ചേട്ടനെ കാണാൻ വേണ്ടി പോണം. ചേട്ടയുടെ കൂടെ പഠിച്ച ആളാണ്. ആ കാലുവരെ പോകാനുണ്ട്. അപ്പൊ ചേട്ടയുടെ കൂടെ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പൊ അവരാലുവയ്ക്ക് പോട്ടെ, ഞാൻ ട്യൂഷൻ പോട്ടെ. പിന്നെ വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് തന്നെ ഇടാൻ. അപ്പൊ നമ്മളെന്താണ് ഇനി ഒന്നും പറയാനില്ലല്ലോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ എന്താ പറയാ, ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ 7-ാം തീയതി പരീക്ഷയോട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ ഓക്കെ, താഴെ നമ്മളെന്തായാലും ഹോം ടൂറിന് ലിങ്ക് കൊടുത്തേക്കാം. കയറി കാണാത്തവരൊക്കെ കയറി കാണാം കേട്ടാ. പിന്നെ എന്നിട്ടാണ് ഇനി പറഞ്ഞ കൂടെ 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 ഇങ്ങനെ വലിച്ചു വലിച്ചു വലിച്ച് നീട്ടി പോകുന്നില്ല. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നാളെ വീഡിയോ ഉണ്ടാവോ? നാളെ നോക്കാം, പറ്റണ പോലെ നമുക്ക് വീഡിയോ ശ്രമിക്കാം. അറിയില്ല കേട്ടാ, കാരണം ഡേറ്റ് എക്സാമിന് 5-ാം തീയതി 7-ാം തീയതിയിലേക്ക് ആക്കിയല്ലോ. അപ്പൊ ഇനി അടുക്കാറായിക്കൊണ്ടിരിക്കേണ്ട ഡേറ്റ്. അപ്പൊ എന്താണ്, ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി നാളെ ഉണ്ടാവോ എന്നുള്ളത് അറിയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കമ്മ്യൂണിറ്റിയില് പറയാല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കമ്മ്യൂണിറ്റി പറയാം. നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും മിക്കവാറും ഇടും, ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടാൽ മതിയല്ലോ. ഷോർട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇന്നലത്തെ വീഡിയോ എന്താ പറയാ, നമ്മുടെ വ്യൂസ് ഒക്കെ ആകെ കുറഞ്ഞിരിക്കുന്നു. എന്താ സംഭവം വെച്ചിട്ടുണ്ടല്ലോ, നമ്മളൊരു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ പറയണതായിട്ട് നമ്മൾ എടുത്തായിരുന്നു കേട്ടോ. ആ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ വ്യൂസ് അത്യാവശ്യം കയറി. അപ്പൊ പിന്നെയുള്ള വ്യൂസ് ഒക്കെ താഴോട്ട് നിന്നായിരുന്നേ. അപ്പൊ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോ ഒന്നും അത്ര റീച്ച് എത്തണ്ടായില്ല. അപ്പൊ അത് കാരണം എല്ലാം താഴോട്ട് തന്നെ നിക്കാറുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് ഇന്നലെ ഒരു വീഡിയോ കഴിഞ്ഞപ്പോ അതെല്ലാം സെറ്റായി. ഇപ്പൊ എല്ലാ വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം മേലോട്ടാണ് നിക്കണേ. അപ്പൊ അത് ഓക്കെ, അപ്പൊ അത് സെറ്റായിട്ടാ. അപ്പൊ എല്ലാവരും അതേപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് കണ്ട് ഇത് ചെയ്യാ.
ഓക്കേ, അപ്പൊ ഇനി കൂടെ വലിച്ചു കിട്ടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാം. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.